45 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വാഗ്രഹത്തിന്റെ അത്രയും തന്നെ വലിപ്പമുള്ള ഒരു വസ്തു ഭൂമിയെ വന്ന് ഇടിക്കുകയുണ്ടായി. ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ ഭൂമിയുടെ പല ഭാഗങ്ങളും അടർന്നു മാറുകയും പിന്നീട് അവയെല്ലാം കൂടെ ഒന്നിച്ച് ഒരു വസ്തുവായി മാറുകയും ചെയ്തു. ആ വസ്തുവാണ് ചന്ദ്രൻ. അന്ന് ആദ്യമായി ഉണ്ടായ ചന്ദ്രന് ഭൂമിയുമായിട്ടുള്ള ദൂരം വളരെ കുറവായിരുന്നു. ഇന്നുള്ള ദൂരത്തിന്റെ 15-ൽ 1 മാത്രമേ അന്ന് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. 42 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രന് അതിശക്തമായ കാന്തിക വലയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. നാൽപ്പത്തൊന്ന് കോടി വർഷങ്ങൾക്കും 38 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ ചന്ദ്രനിൽ അതിശക്തമായ ഉൽക്കകൾ വന്ന് പതിക്കാൻ തുടങ്ങി. അന്നുണ്ടായ ആ ഉൽക്കാപതനം കാരണമാണ് ഇന്ന് നമ്മൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പല വലിപ്പത്തിലുള്ള പാടുകൾ കാണാൻ കഴിയുന്നത്. 31 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനുണ്ടായിരുന്ന അതിശക്തമായ കാന്തിക വലയങ്ങളുടെ ശക്തി ക്രമാതീതമായി കുറഞ്ഞു വന്നു. അതിൻ്റെ കാരണം അതിശക്തമായ സൂര്യൻ്റെ കിരണങ്ങൾ തന്നെയാണ്. പിന്നീടുള്ള കാലഘട്ടത്തിൽ ചന്ദ്രനിൽ ഭീമാകാരമായ അഗ്നിപർവ്വതങ്ങളുണ്ടായി. അവ ക്രമേണ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ചന്ദ്രനിൽ അവസാനം നടന്ന വോൾക്കാനിക് എറപ്ഷൻ 10 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത്. കാലപ്പഴക്കത്തിൽ ചന്ദ്രൻ പിന്നീട് തണുക്കുകയാണ് ഉണ്ടായത്. സോളാർ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും തണുത്ത പ്രദേശം ഇപ്പോൾ ചന്ദ്രനാണ്. ഓരോ നിമിഷവും ചന്ദ്രൻ ക്രമേണ ഭൂമിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും 3.8 സെന്റിമീറ്റർ എന്ന കണക്കിലാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു മാറുന്നത്. ചന്ദ്രനിൽ ഇന്ന് വരെ 12 ആളുകൾ കാലുകുത്തിയിട്ടുണ്ട്. 6,000,000 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വളരെയധികം അകന്നു പോയിട്ടുണ്ടാകും. അതിനുശേഷം ഒരിക്കൽ പോലും നമുക്ക് സൂര്യഗ്രഹണം കാണാൻ സാധിക്കുകയില്ല. 72 കോടി വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ സൂര്യന്റെ വലിപ്പം ഉയർന്നു വന്ന് നമ്മുടെ ഭ്രമണപഥത്തിൽ തൊട്ടുനിൽക്കും. ഈ ഒരു സന്ദർഭത്തിൽ ചന്ദ്രൻ തിരികെ ഭൂമിയിലേക്ക് തന്നെ വരും. ഭൂമിയുടെ അടുത്തേക്ക്, അവസാനം ഭൂമിയിൽ അത് കൂട്ടിയിടിച്ചു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് അടർന്നു മാറിയ ചന്ദ്രൻ ഇനിയൊരു കോടിക്കണക്കിന് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ തിരികെ ഈ ഭൂമിയിലേക്ക് തന്നെ വരും. അതായിരിക്കും ചന്ദ്രന്റെ അന്ത്യം, ഒപ്പം ഭൂമിയുടെയും. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ഉടനടി ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി എങ്ങനെയുള്ള വീഡിയോകളാണ് നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നതെന്ന് കൂടി അതിൽ രേഖപ്പെടുത്തുക.
ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.